ഓം ശാന്തി ഗീതയുടെ പൊരുളിലേക്ക് എല്ലാ ആത്മസഹോദരങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും ഹാർദമായ സ്വാഗതം ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് സർവഗുണങ്ങളിലും സമ്പന്നമായ ഒരു വ്യക്തിത്വം വാർത്തെടുക്കാനാണ് അജഞ്ചലമായ കുലുങ്ങാത്ത ഒരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം സമ ദുഃഖ സുഖം ധീരം ഗീത ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ദന്തങ്ങൾ അതായത് ദുഃഖം സുഖം ശീതം ഉഷ്ണം മാനം അപമാനം ജയം പരാജയം ലാഭം നഷ്ടം ജീവിതത്തിൻ്റെ ഈ ഇളക്കങ്ങളിൽ ഈ വേരിയേഷൻസിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നിർത്തുന്നവനാണ് ധീരൻ അവനാണ് ജീവിതം സുഖമായിട്ട് അനുഭവിക്കുന്നവൻ നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും മറ്റുള്ളവരെ നമ്മളെ പ്രശംസിക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മളെ അനുമോദിക്കുമ്പോൾ അറിയാണ്ട് നമ്മുടെ മനസ്സിലെ ഒരു ഉത്സാഹം ഒരു ഒരു ആഹ്ലാദം അമിതമായ ഹർഷം എന്നാണ് ഗീതാൻ ഒരു വാക്ക് അമിതമായ ഹർഷം അതായത് മറ്റുള്ളവരുടെ ആ പ്രശംസയിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ മനസ്സിൻ്റെ യഥാർത്ഥമായ ഭാവത്തിൽ നിർത്താൻ പറ്റിയില്ല ആ മനസ്സുകൾക്ക് വേറൊരു കുഴപ്പം സംഭവിക്കും പ്രശംസയിൽ ആഹ്ലാദിക്കുന്ന മനസ്സ് അപമാനത്തിൽ വളരെയധികം തളർന്നു പോകും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മോശമായ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സ് തളർന്നു പോകും ഗീത പറയാണ് ധീരനായ ഒരു വ്യക്തി യോഗിയായ ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലും തൻ്റെ മനസ്സിനെ സ്വസ്ഥമാക്കി നിർത്തും സമ ദുഃഖ സുഖ സുഖസ്വസ്ഥ ദുഃഖത്തിലും സുഖത്തിലും സ്വസ്ഥത സമ ലോഷ്ടാശ്മഞ്ചനഹ സ്വർണ്ണാഭരണവും മൺകട്ടയും ഒരുപോലെ രണ്ടും പ്രകൃതിയുടെ വസ്തുക്കളാണെന്നുള്ള ഒരേ മാനസികാവസ്ഥ തുല്യ പ്രിയാപ്രിയോ ധീരഹ പ്രിയമായ ഒരാളെ കാണുമ്പോഴും അപ്രിയമായ നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ കാണുമ്പോഴും മനസ്സിൻ്റെ ഭാവം ഒരേപോലെ ഇരിക്കുക തുല്യനിന്ദാത്മസംസ്തുഭീ നിന്ദയും സ്തുതിയും ഒരുപോലെ കാണുന്നവൻ അർജുന അവനാണ് ഗുണാതീതൻ അവനാണ് യോഗി ഗീതയിലെ ഒരു സ്ഥലത്തല്ല രണ്ടാമധ്യായം സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ് എന്ന് ഭഗവാൻ വിശദീകരിച്ച് കൊടുക്കുന്നത് മുതൽ പതിനെട്ടാം അധ്യായം വരെ നമുക്ക് കാണാൻ പറ്റുന്നൊരു സാധനമാണ് മനസ്സിൻ്റെ സമ അവസ്ഥയാണ് യോഗം യോഗ സമത്വം ഉച്ചതേ മനസ്സ് കയറിയിറങ്ങി കിടക്കരുത് ആ മനസ്സിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ അടിത്തട്ട് അത് ആനന്ദസ്വരൂപനാണ് അത് ശാന്തസ്വരൂപനാണ് ആ ആനന്ദവും ശാന്തിയും അനുഭവിക്കുന്ന ഒരു മനസ്സ് പ്രകൃതിയുടെ ഇളക്കങ്ങളിൽ പ്രകൃതിയുടെ വേലിയേറ്റങ്ങളിൽ അത് കയറുകയും ഇറങ്ങുകയും ചെയ്യില്ല നമ്മളൊരു ഗുണാതീതൻ അല്ലെങ്കിൽ ഒരു സ്ഥിതപ്രജ്ഞൻ എന്നെല്ലാം പറയുമ്പോൾ ജീവിതം ഒരു സുഖവും അനുഭവിക്കാതെ ഒരു ഒരു വട്ടി പോലുള്ള ഒരു ഉണക്ക ജീവിതമാണ് നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ സംഭവിക്കും ആധ്യാത്മികയെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഒരു വട്ടി പോലുള്ളൊരു ഉണക്ക സന്യാസ ജീവിതം ആധ്യാത്മികത ഒരു വരണ്ട ജീവിതമാണെന്നൊരു ധാരണയുണ്ട് ആധ്യാത്മികത വാസ്തവത്തിൽ ഒരു ഡാൻസ് കളിക്കുന്ന ജീവിതമാണ് ഓരോരോ കർമ്മങ്ങളും ആത്മഭാവത്തിൽ ആനന്ദനടനങ്ങളായിട്ട് നമ്മളൊരു പാത്രം കഴുകുമ്പോൾ അതൊരു ചെറിയ കർമ്മമാണെങ്കിലും ആ പാത്രം കഴുകുമ്പോൾ ജീവിതത്തിലൊരു ഉത്സാഹം ഒരു മുറ്റം തൂക്കുമ്പോൾ നമുക്കത് ഉത്സാഹത്തോടു കൂടി നമ്മൾ ചെയ്യുക ഏതൊരു ചെറുതും വലുതുമായ കർമ്മങ്ങൾ ഉത്സാഹത്തോടുകൂടി ആത്മഭാവത്തിൽ ചെയ്യുക ജീവിതത്തിൽ നിന്ദയും സ്തുതിയും അതേപോലെ തന്നെ മാനം അപമാനം ചിലപ്പോൾ ശീതം ചിലപ്പോൾ ഉഷ്ണം ഇതെല്ലാം പുറമേ പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും വേറിട്ടിരിക്കുന്ന ആത്മാവാണ് ഞാനെന്ന് മനസ്സിലാക്കി ആത്മഭാവത്തിൽ വർത്തിക്കുന്നവൻ ആത്മതുഷ്ടൻ എന്നൊരു വാക്ക് ഗീത ഉപയോഗിക്കുന്നുണ്ട് ആത്മാവ് ആത്മാവിൽ രമിച്ചിരിക്കുന്ന ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിത്വം പുറമേ ശാന്തിക്കും സുഖത്തിനും വേണ്ടി പോകാത്ത ഒരു മനസ്സിൻ്റെ ഒടമയായി മാറാനായിട്ടാണ് ഭഗവാൻ നമുക്ക് ഈ ഗീതാജ്ഞാനം നൽകുന്നത് നോക്കൂ ഭാരതത്തിലെ ഗണപതി പൂജ ഏതൊരു കർമ്മം ആരംഭിക്കുന്നതിന് മുമ്പ് ഭാരതീയർ ഗണപതി പൂജ ചെയ്യാറുണ്ട് വിഘ്ന വിനാശക പൂജയാണ് നമ്മൾ ഈ പൈസ മുടക്കി ഗണപതിയുടെ പോലത്തെ ഒരു കോലമുണ്ടാക്കി ആരെങ്കിലും വിളിച്ച് ഒരു പൂജ ചെയ്യാനല്ല യഥാർത്ഥത്തിൽ ഈ നമ്മുടെ പുരാണങ്ങൾ അല്ലെങ്കിൽ ഋഷിമാർ ഉദ്ദേശിച്ചത് പകരം നമ്മൾ ഏതൊരു കർമ്മം ആരംഭിക്കുന്നതിന് മുമ്പും നമ്മളൊരു ഗണപതി പൂജ ചെയ്യണം നമ്മുടെ ശരീരത്തിൽ പത്ത് ഇന്ദ്രിയങ്ങൾ ഒരു ഇന്ദ്രിയങ്ങളുടെ സമുച്ചയം ഒരു കൂട്ടം ഉണ്ട് ആ ഇന്ദ്രിയങ്ങളിൽ കൂടി കർമ്മം ചെയ്യുന്നത് ഞാൻ ഗണത്തിൻ്റെ പതിയായ ഞാൻ ആത്മാവാണ് അപ്പോൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഞാനൊരു മുറ്റം തൂക്കാനായിട്ട് ഒരു ചൂലെടുക്കണം അല്ലെങ്കിൽ നമ്മളൊരു പ്രഭാഷണം തുടങ്ങണം ഈശ്വരൻ പറയാണ് ഒരു ഗണപതി പൂജ ചെയ്തിട്ട് തുടങ്ങണം അതെങ്ങനെയാണ് ഞാൻ ആത്മാവാണ് ഈ കർമ്മം ചെയ്യാൻ പോകുന്നത് ആത്മാവ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാൻ പോകുകയാണ് ഇനി ഈ ആത്മാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആത്മാവിനും ഉപരിയായിരിക്കുന്ന ശക്തി ഏതാണ് ഈശ്വരൻ മഹാഗണപതി ഈ പ്രപഞ്ചത്തിൻ്റെ അധിപതിയായ ഈശ്വരൻ നോക്കൂ ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ കർമ്മം സഫലമാകും ആ കർമ്മത്തിൽ വിഘ്നം ഉണ്ടാവുകയില്ല അപ്പോൾ യഥാർത്ഥ വിഘ്ന വിനാശക പൂജ എങ്ങനെയാണ് നമുക്കറിയാം ജീവിതം ഇന്ന് വിഘ്നങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ഏതൊരു കാര്യം ചെയ്യാൻ നമുക്ക് ഭയമാണ് ഒരു ചുവടെടുത്ത് വയ്ക്കാൻ ഭയമാണ് കാര്യച്ചാൽ രാത്രിയിൽ കൂടെയുള്ള യാത്ര ധാരാളം വിഘ്നങ്ങൾ താണ്ടി താണ്ടി ജീവിതം മുഴുവൻ തടസ്സങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ഒരു ഉദാഹരണമായിട്ട് ചെറിയ കാര്യം നമ്മളൊരു ഒരു വിത്ത് നമ്മൾ കുഴിച്ചിടും ആ വിത്ത് കുഴിച്ചിട്ടിട്ട് നമ്മൾ പറയുന്ന വാക്കെന്താണ് ഇത് മുളയ്ക്കുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ എവിടെ പോകാണ് ഞാനൊന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോയി ഒരു കാര്യത്തിന് വേണ്ടി ഉടനെ നമ്മൾ അങ്ങേരെ അവിടെ ഉണ്ടാകാൻ വഴിയില്ല ഏത് കാര്യം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പറകെ തന്നെ നമുക്കെന്താണ് അതിൻ്റെ ഒരു അശുഭമായ ഒരു നെഗറ്റീവായ ഭാവം വരാണ് ഇതാണ് തടസ്സമുണ്ടാക്കുന്നത് പകരം എങ്ങനെയാണ് ഒരു ഞാൻ കർമ്മം ചെയ്യേണ്ടത് ഞാൻ കർമ്മത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനല്ല പറയുന്നത് പകരം കർമ്മം ചെയ്യുന്നത് ആത്മാവായ ഞാനാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത് പരമാത്മാവായ ഈശ്വരനാണ് ഈ ഒരു കോമ്പിനേഷനിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ തേര് തെളിക്കുന്ന ഭഗവാൻ വില്ലെടുത്തിരിക്കുന്ന യുദ്ധം ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന ഞാൻ ഈ ഒരു കോമ്പിനേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏത് വിഘ്നങ്ങളെയും നമുക്ക് തട്ടി നിൽക്കാൻ നമുക്ക് സാധിക്കും ഏത് വിഘ്നങ്ങളും നമുക്ക് ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മൾ ഏത് കർമ്മങ്ങളും നമ്മൾ ഒരു ഗണപതി പൂജയായിട്ട് ചെയ്യാൻ ഇന്നു മുതൽ നമ്മൾ ഭ്യസിക്കണം നമുക്ക് പറ്റുന്നൊരു കുഴപ്പം ഇതാണ് കാര്യങ്ങൾ കേൾക്കുന്നു അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഒരു കാര്യം നമ്മൾ അഭ്യസിക്കാണ്ട് നമ്മുടെ സ്വഭാവമായി സംസ്കാരമായിട്ട് മാറ്റാൻ സാധിക്കില്ല അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ അഭ്യസിക്കണം നമ്മൾ അടുപ്പത്ത് ഒരു കലം വയ്ക്കാണ് അമ്മ ഒരു കലം വയ്ക്കുകയാണ് നമ്മൾ ഇന്നുമുതലേ ഒരു ഗണപതി പൂജ ഞാൻ ആത്മാവാണി കർമ്മം ചെയ്യുന്നത് ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട് നമ്മൾ പെരക്കകം തൂത്ത് വൃത്തിയാക്കുമ്പോൾ നമ്മളൊരു സങ്കല്പം എടുക്കണം ഞാൻ ആത്മാവാണ് ഈ കർമ്മം ചെയ്യുന്നത് ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു തോന്നൽ വരും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും ദൈവം മോദിയുടെ കൂടെയും അല്ലെങ്കിൽ വലിയ വലിയ സന്യാസിമാരുടെ കൂടെയും മാർപ്പാപ്പയുടെ ഒക്കെ കൂടെ ആയിരിക്കുള്ളൂ നമ്മൾ ഈ സാധാരണ വീട്ടമ്മമാർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർക്കാർക്കും ദൈവത്തിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല കാര്യം അവരെല്ലാം പ്രഗത്ഭരല്ലേ നമ്മളെ പോലുള്ള സാധാരണക്കാരെ സഹായിക്കാനാണ് കൂടെ നിൽക്കാനാണ് ഈശ്വരൻ വരുന്നത് ഈശ്വരൻ്റെ മഹത്വം ഇതാണ് പറയാറില്ല ഗരീബ് നിവാസാണ് ഏഴകളുടെ തോഴനാണ് പരിത്രാണായ സാധുന കുചേലനെയാണ് ഈശ്വരൻ കുബേരനാക്കി മാറ്റേണ്ടത് നമ്മളെ പോലെ ആധ്യാത്മിക ശക്തി കുറഞ്ഞ സാധാരണ മനുഷ്യർ അത്രയും വലിയ നിഷ്ഠയില്ലാത്ത സാധാരണക്കാർക്ക് നിഷ്ഠ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ആത്മാവിനെ ഉയർത്താനുള്ള ഒരു സഹായഹസ്തം ഈശ്വരൻ നീട്ടിത്തരുന്നുണ്ട് അത് സ്വീകരിച്ചാൽ മതി ഈശ്വരൻ്റെ തന്നെ ഒരു മഹാവാക്യം എടുക്കുകയാണെങ്കിൽ യൂസ് മീ എന്നെ നിങ്ങളൊന്ന് ഉപയോഗിക്കുക ഞാൻ ഈ വലിയ അവസ്ഥയിൽ നിന്നും നിങ്ങളുടെ കൂടെ താഴേക്ക് വന്നിരിക്കുന്നത് നിങ്ങളെ ഒന്ന് ഉയർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗീതയുടെ ലക്ഷ്യം ഭഗവാന്റെ അവതാര അവതാരോദ്ദേശം എന്താണ് നമ്മുടെ കൂടെ നിന്ന് നമ്മളീ ഭാഗവത്തിലൊക്കെ കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ രാമായണത്തിൽ ഹനുമാനും ശ്രീരാമനും തമ്മിലുള്ള ബന്ധം എന്താണ് കാണിക്കുന്നത് ജീവാത്മ പരമാത്മ ശുദ്ധമായ ബന്ധം ഹനുമാൻ്റെ ഹൃദയത്തിൽ രാമനുണ്ട് നമ്മുടെ ഹൃദയം നമ്മൾ നോക്കുക കാമനാണോ ഇരിക്കുന്നത് രാമനാണോ ഇഹലോകത്തിലെ തുച്ഛമായ ആഗ്രഹങ്ങളാണോ മനസ്സിൽ അതോ ഈശ്വരനാണോ ആ ഹൃദയത്തിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ ഏത് ചെറുതും വലുതുമായ കാര്യത്തിന് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്കാണ് ചെറുതെന്ന് തോന്നുന്നത് നോക്കൂ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും ആ മുനിസിപ്പാലിറ്റിയിൽ തൂപ്പുകാരും ഉണ്ടായിരിക്കും തൂപ്പുകാർ പണി ചെയ്തില്ലെങ്കിലും നമുക്കവിടെ ജീവിതം ദുസ്സഹമായി തീരും അതുകൊണ്ട് ഏതൊരു കർമ്മത്തിനും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി കർമ്മത്തിനെ ആദരിക്കാൻ നമ്മൾ പഠിക്കണം ഏതൊരു കർമ്മത്തെ നമ്മൾ ആദരിക്കാൻ പഠിക്കുമ്പോൾ ഏതൊരു കർമ്മം ചെയ്യുന്നവരെയും നമുക്ക് ആദരിക്കാൻ സാധിക്കും വലിയൊരു ഗുണമാണ് ആദരവ് അപ്പോൾ നമുക്ക് നമ്മളോട് ആദരവ് ഉണ്ടാകാതിരിക്കരുത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തോട് ആദരവ് ഉണ്ടാകാതിരിക്കരുത് ഒരു അമ്മ വീട് വൃത്തിയാക്കിയില്ലെങ്കിൽ അമ്മ ആഹാരം വച്ചില്ലെങ്കിൽ ആ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല അതുകൊണ്ട് അത് ചെറിയ കർമ്മമായിട്ട് നമ്മൾ എടുക്കരുത് പറയാറുണ്ട് ഡു കോമൺ തിങ്സ് ഇൻ ആൻ അൺകോമൺ വേ സാധാരണമായ കർമ്മങ്ങൾ എങ്ങനെ അസാധാരണമാക്കും എങ്ങനെ നമ്മുടെ ലൗകിക ജീവിതം അലൗകിക ജീവിതമാക്കും എങ്ങനെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് ആധ്യാത്മികത കൊണ്ടുവരാൻ സാധിക്കും ഭഗം പറഞ്ഞാൽ അത് ശ്ലോകങ്ങൾ ചൊല്ലുന്നതിൽ കൂടെയല്ല ഭാഗവതം വായിക്കുന്നതിൽ കൂടെയല്ല പകരം ആചരണത്തിലേക്ക് സത്യം വധ ധർമ്മം ചര എന്ന് നമ്മൾ പറയുന്നത് സത്യം പറയണം ധർമ്മമനുസരിച്ച് ജീവിക്കണം അപ്പോൾ ഈ സത്യത്തിൻ്റെ ഈ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഈ അനശ്വരമായ ജ്ഞാനരത്നങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ആചരണത്തിലേക്ക് നമ്മളത് കൊണ്ടുവരണം സ്വാമി വേകാനന്ദം പറയാണ് ഒരു അമ്പലത്തിലെ പൂജാരി ഏത് ശ്രദ്ധയോടുകൂടിയാണോ ആ വിഗ്രഹത്തെ പൂജിക്കുന്നത് അതേ ശ്രദ്ധ തന്നെയായിരിക്കും ഒരു കർമ്മയോഗിയായ ക്ഷുരകൻ ആ കർമ്മം ചെയ്യുമ്പോഴും അവിടെ കാണിക്കുന്നത് അതുകൊണ്ട് കർമ്മങ്ങളിൽ നിന്നും ഓടിപ്പോകുകയോ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ കർമ്മങ്ങളുടെ പിറകെ പോകുകയോ അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച മോശം എന്ന് തോന്നുന്ന കർമ്മങ്ങളെ നമ്മൾ അത് അത് വളരെ മോശമാണെന്നുള്ളൊരു ധാരണയിലോ പോകാതെ ഗീത പറയാണ് അർജുന വന്നു ചേരുന്ന കർമ്മങ്ങൾ ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഹ പരധർമ്മോ ഭയാവഹ അർജുന നിനക്ക് വന്നു ചേർന്ന കർമ്മങ്ങൾ ഞാൻ നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ വിധിയാം വണ്ണം നീ ചെയ്യുക പരധർമ്മം മറ്റുള്ളവരുടെ കർമ്മത്തിലേക്ക് തലയിട്ട് നോക്കുന്നത് ജീവിതത്തെ അസ്വസ്ഥമാക്കും അത് ജീവിതത്തിൽ ഭയമുണ്ടാക്കും അപ്പോൾ ഗീതയില് സ്വധർമ്മം ധർമ്മവുമുണ്ട് സ്വധർമ്മമുണ്ട് എന്ന് പറയുന്നത് എന്താണ് ഓരോ ആത്മാവിനും വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ വിധിയാം വണ്ണം സമാചര നല്ല രീതിയിൽ എനിക്ക് അർപ്പിച്ച് ചെയ്യുമ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലിയ ഈശ്വര അർച്ചന അപ്പോൾ നമ്മൾ കർമ്മത്തിൽ എങ്ങനെ ആധ്യാത്മികത കൊണ്ടുവരും നമ്മുടെ കർമ്മത്തിൽ നമ്മൾ ആത്മീയമായ മൂല്യങ്ങൾ കർമ്മത്തിൽ നമ്മൾ ഈശ്വര സ്മൃതി നമ്മൾ കൊണ്ടുവരണം നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം നമുക്കറിയാം മനസ്സ് ബുദ്ധി കർമ്മങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ നമ്മുടെ നിത്യ നൈമിത്തിക കർമ്മങ്ങളിൽ ഏത് ധർമ്മമനുഷ്ഠിക്കുന്നവരും ഉദാഹരണമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വധർമ്മം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോള് വ്യത്യസ്തമാണ് അദ്ദേഹത്തിന് ഒരു പി എ ഉണ്ടായിരിക്കും വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് ആഹാരം ഉണ്ടാക്കുന്ന ഒരാളുണ്ടായിരിക്കും ഇവർക്കെല്ലാം വ്യത്യസ്തമായ റോളാണ് കിട്ടിയിരിക്കുന്നത് ഒന്നും നമ്മൾ താരതമ്യപ്പെടുത്തരുത് ഈ ലോകത്തെ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരും ആരെയും താരതമ്യപ്പെടുത്തരുത് താരതമ്യപ്പെടുത്തിയോ മനസ്സിന് സ്വസ്ഥത ഉണ്ടാകില്ല സൗന്ദര്യം വേറെയാണ് ശരീരത്തിൻ്റെ അവസ്ഥ വേറെയാണ് മനസ്സിൻ്റെ അവസ്ഥ വേറെയാണ് ബുദ്ധിയുടെ അവസ്ഥ വേറെയാണ് കർമ്മം വേറെയാണ് കർമ്മഫലം വേറെയാണ് ജീവിത സാഹചര്യങ്ങൾ വേറെയാണ് എല്ലാം വ്യത്യസ്തമായിരിക്കുകയാണ് അവരവർ അവരവരുടെ സ്ഥാനത്ത് മഹാനാണ് ഞാൻ എൻ്റെ സ്ഥാനത്ത് മഹാനാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് മഹാൻ മോദി മോദിയുടെ സ്ഥാനത്ത് മഹാനാണ് പിണറായി വിജയൻ പിണറായി വിജയൻ്റെ സ്ഥാനത്ത് മഹാനാണ് അവരെ വാഹനം ഓടിക്കുന്നവരും മഹാൻ തന്നെയാണ് ആഹാരമുണ്ടാക്കുന്നവരും മഹാൻ തന്നെയാണ് സാധാരണ തൂപ്പുജോലി ചെയ്യുന്നവരും ആധ്യാത്മികമായ ഇതിൽ മഹാൻ തന്നെയാണ് ഇതിൽ പറയുകയാണ് വിദ്യാ വിനയ സമ്പന്നി ബ്രാഹ്മണോഗ്യ വിഹസ്തന ശുനി ശൈവശോഭാഗേച പണ്ഡിതാസമ ദർശനഹ അർജുന വിദ്യയും വിനയവുമുള്ള ബ്രാഹ്മണനെയും പശുവിനെയും പട്ടിയെയും പട്ടിയെ തിന്നുന്ന ചണ്ടാളനെയും ജ്ഞാനി ഒരുപോലെ തന്നെ ആദരവോടുകൂടി തന്നെ കാണും എന്തുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ ആത്മാവിനും ഈ പ്രപഞ്ച നാടകത്തിലെ വിധിച്ച പാട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മനോഹരമായൊരു നാടകമാണ് കർമ്മക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആത്മാവിൻ്റെ പാട്ടും നിശ്ചയിച്ചത് അവരെല്ലാം അനാദിയാണ് അവിനാശിയാണ് പ്രപഞ്ചമാണത് തീരുമാനിച്ചത് ഈ സ്ക്രിപ്റ്റ് ഇരിക്കുന്നത് ഈശ്വരൻ്റെ കയ്യിലാണ് കഥാപാത്രങ്ങളായ നമ്മൾ തീരുമാനിച്ചതല്ല ഓരോരുത്തരുടെയും ആത്മാവ് അനശ്വരമാണ് അനാദിയാണ് അത് അവിനാശിയാണ് അതിൽ കുറിച്ചിരിക്കുന്ന ഈ രംഗമഞ്ചത്തിൽ അഭിനയിക്കേണ്ട പാർട്ട് അനാദിയായി തീരുമാനിച്ചതാണ് ഈ ആത്മാവിനെ ഉണ്ടാക്കിയത് ഞാനല്ല ഇതിലിരിക്കുന്ന പാർട്ടുണ്ടാക്കിയത് ഞാനല്ല ഇപ്പോൾ ഈ പ്രഭാഷണം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്നതും ഞാനല്ല ആത്മാവിൽ അനാദിയായ ഒരു കുറിപ്പ് അനുസരിച്ച് ഈ നാടകം നടക്കാം അരനൊടി ആദി അരാളി ആർന്നിടും തേരുള്ളതിലേറി ഉരുണ്ടിടുന്നു ലോകം ഈ ഒരു ആരക്കാല് ഇങ്ങനെ വണ്ടി ഇങ്ങനെ കറങ്ങിപ്പോകുന്നത് പോലെ ഈ പ്രപഞ്ച നാടകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രേരക ശക്തി എന്താണ് ഈ അനശ്വരമായ ആത്മാവിൽ അനാദിയായി എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ് ഈ അറിവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണ് എല്ലാവരെയും അവരവരുടെ സ്ഥാനത്ത് ആദരിക്കാനും സ്വയം ആത്മാഭിമാനിയായി അഹങ്കാരമല്ല അഭിമാനത്തിൻ്റെ ഒരു ഡിഗ്രി മാറിപ്പോയുന്നൊരു കുഴപ്പമാണ് അഹങ്കാരം അഹങ്കാരവും കുഴപ്പമാണ് അപമാനവും കുഴപ്പമാണ് അതിൻ്റെ നടുക്കൊരു സാധനമുണ്ട് അഭിമാനം ആത്മാഭിമാനം ആത്മാഭിമാനമുള്ള വ്യക്തികളായി എല്ലാവരെയും അവരവരുടെ സ്ഥാനത്ത് അവരുടെ ഗുണങ്ങളോടും കുറവുകളോടും കൂടി സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ആത്മജ്ഞാനത്തിൽ കൂടെ നമുക്ക് കൈവരുത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ കർമ്മ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കമ്പാരിസൺ താരതമ്യം ചെയ്യരുത് ഇന്ന് ഉയർന്നിരിക്കുന്ന ആൾ നാളെ ചിലപ്പോൾ താണന്നിരിക്കും ഞങ്ങളുടെ നാട്ടിലെ ഒരു മന്ദബുദ്ധിയായ ഒരു കുട്ടി പറഞ്ഞു ആ കുട്ടിയെ കൊണ്ട് എൻ്റെ തന്നെ വകയിലെ ഒരു ചേച്ചിയുടെ ഒരു കുട്ടിയാണ് ജോൽസിൻ്റെ അടുത്ത് പോയി ഈ കുട്ടിക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ജോൽസൻ പറഞ്ഞു ഈ ആത്മാവ് മുജ്ജന്മത്തിൽ വലിയൊരു പണ്ഡിതനായിരുന്നു പക്ഷേ പാണ്ഡിത്യത്തിൻ്റെ അഹങ്കാരം കൊണ്ട് ഗുരുവിനെ നിന്ദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗുരുവിൻ്റെ ശാപം കൊണ്ടാണ് ഈ ജന്മത്തിൽ മന്ദബുദ്ധിയായത് ഇത്രയും നാൾ ഈ ശരീരത്തിലേക്ക് ഇരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പുറമേ കാണുന്ന ബുദ്ധിയായിരിക്കുന്ന ആ കുട്ടി ആ ആത്മാവ് മുജ്ജന്മത്തിലാരായിരുന്നു വലിയ ഒരു പണ്ഡിതനായിരുന്നു അപ്പോൾ ഈ ലോകം ഇങ്ങനെ ഈ പുനർജന്മ ചക്രത്തിൽ പോകുമ്പോൾ ഇതിങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇപ്പോൾ ഒരാളെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തേണ്ട ആദരിച്ചുകൊള്ളുക അവരവരെ അവരവരുടെ സ്ഥാനത്ത് ആദരിച്ചുകൊള്ളുക പക്ഷേ ഈശ്വരൻ പറയുന്നത് അധീനമാകേണ്ട കാര്യമില്ല നമ്മൾ ആരെയും അധീനമാക്കാനും പോകരുത് നമ്മൾ ആർക്കും അധീനമാകാനും പോകരുത് സ്വതന്ത്ര വ്യക്തിത്വങ്ങൾ നമ്മളുണ്ടാകണം നല്ല മനുഷ്യർ മഹാത്മാഗാന്ധി നല്ല മനുഷ്യൻ അങ്ങനെ എത്രയോ നല്ല മനുഷ്യരുണ്ട് അപ്പോൾ ഈശ്വരൻ പറയാണ് ആ നല്ല മനുഷ്യരെ നിങ്ങൾ ആദരിച്ചോളുക ആ നല്ല മനുഷ്യരുടെ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചോളുക പക്ഷേ ആ നല്ല മനുഷ്യന് ആ നന്മകൾ കൊടുത്തത് ഞാനാണ് എന്നെ മറക്കണ്ട പവർ ഹൗസിനെ മറക്കരുത് അപ്പോൾ ആ വ്യക്തിയിൽ നിന്നും നമ്മൾ നന്മകൾ സ്വീകരിക്കാം പക്ഷേ പൊതുവേ നമുക്ക് പറ്റുന്ന എന്താണ് പലപ്പോഴും നമ്മൾ ഈശ്വരൻ്റെ സ്ഥാനത്ത് പോലും ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ വയ്ക്കാറുണ്ട് നമ്മുടെ ഇന്നത്തെ ലോകത്തിന് വിറ്റിരിക്കുന്നൊരു ഏറ്റവും വലിയൊരു കുഴപ്പം ഈശ്വരനിൽ നിന്നും ശക്തിയെടുത്ത മഹാത്മാക്കളെ ഈശ്വരൻ്റെ സ്ഥാനത്ത് നിർത്തുമ്പോൾ ഈശ്വരൻ മാറിപ്പോകും അതുകൊണ്ട് ഈശ്വരൻ പറയാണ് നല്ല മനുഷ്യരോട് ആദരവ് വച്ചോളുക അവരുടെ നന്മ എടുത്തോളുക പക്ഷേ നല്ല മനുഷ്യർക്ക് അധീനമായി പോകരുത് ഇനി മോശമായൊരു മനുഷ്യന് വിദ്യയും വിനയവും സമ്പന്നമായ ബ്രാഹ്മണനും അപ്പുറത്ത് നിൽക്കുന്നത് പട്ടിക തിന്നുന്ന ചണ്ടാളനുമാണ് ഭവൻ പറഞ്ഞു അവൻ്റെ പാർട്ട് അതാണ് ഈ സമയത്ത് ഈ ജന്മത്തിൽ ആ ചണ്ടാളൻ്റെ ആത്മാവിൻ്റെ പാർട്ട് അതാണ് വളരെ മോശമാണ് ഭവൻ പറഞ്ഞു നീ ആ മോശം എടുക്കാൻ പോകണ്ട ആ മോശങ്ങളും നമ്മളെ ചില നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈശ്വരൻ പറയാണ് ചീത്ത മനുഷ്യരോട് ഇതായിരിക്കണം അവനു ദയാഭാവം വെറുപ്പല്ല നമുക്ക് ഒരാൾ തെറ്റ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത് വെറുപ്പ് വിദ്വേഷം പിന്നെ പ്രതികാര ചിന്ത ഈശ്വര അതെല്ലാം അനാത്മ ചിന്തകളാണ് പകരം തെറ്റ് ചെയ്യുന്ന മനുഷ്യരോട് എന്താണ് നമുക്ക് ദയാഭാവം പ്ലസ് ശുഭഭാവന അവർ നല്ലതാകണം എന്നുള്ള ഒരു ഭാവന പറയാറില്ലേ ഡൂ ദ ബെസ്റ്റ് ലീവ് ദ റെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തിട്ട് അങ്ങ് വിട്ടേക്കണം അതല്ലാണ്ട് നന്നാക്കി എടുത്തേ ഞാൻ അടങ്ങുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചാൽ കുഴപ്പത്തിലേക്ക് നമ്മൾ ചാടും അപ്പോൾ ഈ കർമ്മക്ഷേത്രത്തിൽ നമ്മൾ എങ്ങനെ പോകണം നമ്മുടെ രണ്ട് കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ രണ്ടും രണ്ട് സ്വഭാവക്കാരായിരിക്കും ഒരാൾ നമുക്ക് പ്രിയം ഒരാൾക്ക് നമുക്ക് അപ്രിയം ഈശ്വരൻ പറയുന്നു വേണ്ട മനസ്സിന് സ്വസ്ഥത ഉണ്ടാകില്ല അവർക്കും സ്വസ്ഥത ഉണ്ടാവില്ല രണ്ടുപേരെയും തുല്യരായി കാണാനും അവരവരുടെ സ്ഥാനത്ത് അവരവരെ ഒന്ന് വളർത്താനും കൂടി നമ്മൾ ശ്രമിക്കുമ്പോൾ അതാണ് ജീവിതത്തിൻ്റെ ഒരു കല ആധ്യാത്മികത നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കല അപ്പോൾ സ്വധർമ്മം എന്ന് പറയുമ്പോൾ എന്താണ് അവരവർക്ക് ലഭിച്ചിരിക്കുന്ന ആ റോള് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണമായിട്ട് ബുദ്ധനെ ഒരു ലോകം കീഴടക്കുന്ന ഒരു രാജാവാക്കി മാറ്റാനാണ് അച്ഛൻ ആഗ്രഹിച്ചത് അത് അച്ഛൻ്റെ ആഗ്രഹമാണ് പക്ഷേ ബുദ്ധൻ്റെ ഒരു സ്വധർമ്മം അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഒരു റോൾ എന്താണ് ബുദ്ധനെ ലോകത്തിൻ്റെ ദുഃഖങ്ങളില്ലാണ്ടാക്കുന്ന ഒരു സന്യാസി ഒരു ത്യാഗിയായി മാറണം അത് പൊതുവരച്ഛനെ ഇഷ്ടമല്ല അപ്പോൾ അച്ഛൻ ബുദ്ധനെ പിടിച്ച് പൂട്ടിയിട്ട് കൊട്ടാരത്തിലെല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് ലോകത്തിൻ്റെ ദുഃഖങ്ങൾ കാണാണ്ട് വളർത്താൻ ശ്രമിച്ചെങ്കിലും പ്രപഞ്ച തീരുമാനമനുസരിച്ച് ബുദ്ധനൊന്ന് പുറത്തേക്ക് പോയപ്പോൾ ജീവിതത്തിൻ്റെ ചില ദുഃഖങ്ങൾ രോഗം മരണം ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ കണ്ടപ്പോൾ ബുദ്ധൻ്റെ മനസ്സ് പെട്ടെന്ന് ഉണർന്നു എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എന്താണ് എൻ്റെ ധർമ്മം എന്താണ് ബുദ്ധൻ ആ ധർമ്മത്തിലേക്ക് ഇറങ്ങി ആ ബുദ്ധൻ ഇനി കൊട്ടാരത്തിലിരിക്കുകയാണെങ്കിലും അസ്വസ്ഥനാകും സ്വാമി വിവേകാനന്ദനോട് പറയാറുണ്ട് അയാൾ പഠിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പഠിച്ചിരുന്നെങ്കിൽ വലിയ ഒരു ഉദ്യോഗസ്ഥനായി മാറി തന്നെ പക്ഷെ നമുക്ക് സ്വാമി വിവേകാനന്ദനെ കിട്ടത്തില്ലായിരുന്നു അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ആ പാർട്ട് അല്ലെങ്കിൽ ആ സ്വധർമ്മം എന്താണ് ലോകം കണ്ട അനേകരെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്യാസിയായി മാറണം അതേസമയം ഒരു രാഷ്ട്രം ഭരിക്കേണ്ട ഒരു വ്യക്തിക്ക് സന്യാസികൾക്കാണല്ലോ ഇവിടെ വലിയ സ്ഥാനം എന്ന് കണ്ടിട്ട് സന്യാസം സ്വീകരിക്കുകയാണെങ്കിലോ സ്വസ്ഥത ഉണ്ടാവില്ല കോളേജിൽ പഠിപ്പിക്കാൻ താല്പര്യമുള്ള ഒരാൾ അയാളെ പോലീസിൽ കൊണ്ടു ചേർക്കാണെങ്കിലോ സ്വസ്ഥത ഉണ്ടാവില്ല അതാണ് ഗീത ഗീത പറയുന്നത് പരധർമ്മം ഭയാവഹം സ്വധർമ്മം ശ്രേയസ്കരം നമുക്ക് തന്നെ അറിയാൻ പറ്റും എനിക്ക് ഇതാണ് ഇഷ്ടം ആ ഇഷ്ടം നമ്മളൊന്ന് കണ്ടെത്തിയിട്ട് നമ്മുടെ ജീവിതത്തെ ലോക ഹിതാർത്ഥമാക്കി മാറ്റാനാണ് ഗീത നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ കർമ്മക്ഷേത്രത്തിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് കമ്പാരിസൺ നമ്മൾ താരതമ്യപ്പെടുത്താനേ പാടില്ല താരതമ്യങ്ങൾ നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കും അവരവർ അവരവരുടെ സ്ഥാനത്ത് മഹാനാണ് അത് ഈശ്വരൻ്റെ തീരുമാനമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുക കോട്ടയത്ത് വളരെയധികം പ്രവർത്തനം ചെയ്യുന്ന ഒരു മഹാനായ ഒരു മനുഷ്യനെ നല്ല സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു മഹാനായ ഒരു മനുഷ്യന് അംഗവിഹീനായ വികൃതനായ ഒരു കുട്ടി ജനിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു അയ്യോ കഷ്ടം ഈ മനുഷ്യൻ ഇങ്ങനെയുള്ളൊരു കുട്ടിയാണല്ലോ പറഞ്ഞത് പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ ഈ ആത്മാവിനെ എൻ്റെ അടുത്ത് കൊണ്ടുപോയി ജനിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ നന്നായി നോക്കുമെന്ന് ഈശ്വരന് അറിവുണ്ട് അതുകൊണ്ട് ഈശ്വരൻ ആ കുട്ടിയെ എൻ്റെ അടുത്തേക്ക് അയച്ചു നമ്മൾ പറയല്ലേ പോസിറ്റീവായിട്ടല്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കില്ല ഏതൊരു ഏതൊരു കർമ്മത്തിൻ്റെ പുറകിലും ഏതൊരു ദൃശ്യത്തിൻ്റെ പുറകിലും ആ ഈശ്വരനാകുന്ന ഡയറക്ടറുടെ ചില തീരുമാനങ്ങൾ ഉണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ധ്യാനിക്കാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ വിഷയം ഒന്നുകൂടി നമുക്ക് ആഴത്തിലേക്ക് ചർച്ച ചെയ്യേണ്ടി വരും ഇപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ജ്ഞാന യോഗം ജ്ഞാനം അറിവ് യോഗം അതിൻ്റെ സ്വരൂപമാകാനുള്ള ശ്രമം നമുക്ക് ആ ശ്രമം വന്ന് ഒരു മിനിറ്റ് ചെയ്യാം എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക ശാന്തമായിരിക്കുക ഭൂമിയാകുന്ന ഈ കർമ്മക്ഷേത്രത്തിൽ സാഗരങ്ങളും പുഴകളും പൂക്കളും മലകളും അനേക തരത്തിലുള്ള ജീവജാലങ്ങളും നിറഞ്ഞ ഈ കർമ്മക്ഷേത്രത്തിൽ സ്വസ്ഥമായി സന്തുഷ്ടമായി ജീവിക്കാനാണ് ഈശ്വരൻ എല്ലാവരെയും അയച്ചിരിക്കുന്നത് പക്ഷേ ഈ ഓട്ടത്തിൽ സ്വസ്ഥത പോയി സന്തുഷ്ടത പോയി അതെനിക്ക് തിരിച്ചെടുക്കണം ഞാനെൻ്റെ വിശാലമായ കണ്ണിൽ ഈ ഭൂമിയെ കാണുകയാണ് കോടാനുകോടി മനുഷ്യർ എല്ലാ ശരീരങ്ങളും ഒരേ ഭൂമിയിൽ നിന്ന് വന്നത് എല്ലാ ശരീരങ്ങളിലും അനശ്വരമായ ആത്മാവിരിക്കുന്നു ഒരു ഈശ്വരൻ്റെ മക്കൾ എല്ലാവരും അവരവരുടെ ഭാഗം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു ഒരു മഹത്തായ നാടകം നടന്നുകൊണ്ടിരിക്കുന്നു ഈ നാടകത്തിലെ ആത്മാവായ ഞാൻ എൻ്റെ ഭാഗം അഭിനയിക്കുന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും പറയുകയാണ് ഈശ്വര എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാകണം ഞാൻ എൻ്റെ മനസ്സിൽ ഒരു സങ്കല്പം കൊണ്ടുവരികയാണ് മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ചിന്തയും വാക്കും പ്രവർത്തിയും എന്നിൽ നിന്നും വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കും ഞാൻ തന്നെ എൻ്റെ മനസ്സിനും എൻ്റെ വാക്കുകൾക്കും എൻ്റെ കർമ്മത്തിനും കാവലിരിക്കും ധർമ്മത്തെ രക്ഷിക്കാൻ എൻ്റെ മനസ്സിപ്പോൾ ശാന്തമാണ് ഞാൻ ശാന്തസ്വരൂപനാണ് ഞാൻ ശാന്തസ്വരൂപനാണ് ഞാൻ ശാന്തസ്വരൂപനാണ് ഓം ശാന്തി 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 ഗീതയുടെ പോരുള്ളുന്ന അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ പ്രപഞ്ച നാടക ലീലയുടെ ചില രഹസ്യങ്ങൾ കൂടി ചർച്ച ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം Om Shanti。